വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കം എന്നുകൂടി തന്നെ പറയാവുന്ന ഒന്നായിരുന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇഡിയുടെ നടപടി. ഇഡി ഒരു അന്വേഷണ ഏജൻസിയാണെങ്കിൽ പോലും അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു കേന്ദ്ര സർക്കാർ എന്ന വിമർശനം നിലനിൽക്കുകയാണ്. പക്ഷേ കരുവന്നൂരിൽ ബാങ്ക് തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് സർക്കാർ സംവിധാനങ്ങൾ തന്നെ അംഗീകരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് CPIM കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. കൂടുതൽ CPIM നേതാക്കളെ ചോദ്യം ചെയ്യാനാണ് നീക്കം. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന് ഇഡി നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഡാനി പോൾ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാനി, കരുവന്നൂർ ബാങ്കിൽ മാത്രം 5 രഹസ്യ അക്കൗണ്ടുകൾ CPIMനുണ്ട്. മറ്റു പല സഹകരണ ബാങ്കുകളിലും ഇത്തരത്തിൽ രഹസ്യ അക്കൗണ്ടുകൾ CPIM കൊണ്ടു നടക്കുന്നു എന്നുകൂടിയാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഇക്കാര്യം അറിയിച്ചുകൊണ്ട് റിസർവ് ബാങ്കിനും കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇഡി കത്തയച്ചതായും അറിയുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പ്രതിരോധത്തിലാകുന്ന സാഹചര്യമല്ലേ CPIMന്റേത്? അഭിലാഷ്, നിലവിൽ അത് തന്നെയാണ് കാരണം. കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുന്നു ഈ ഇത്തരം വാർത്തകൾ. അതായത് റിപ്പോർട്ട് നൽകിയതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് തൃശൂർ ജില്ലാ സെക്രട്ടറി കൂടിയായ MM വർഗീസിന് നോട്ടീസ് നൽകുന്നത്. ഉടൻ ചോദ്യം ചെയ്യലിന് ഹാജരാകണം. നാളെയാണ് അദ്ദേഹം ചോദ്യം ചെയ്യലിന് കൊച്ചിയിൽ ED ഓഫീസിൽ എത്തേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പേരിലേക്ക് ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന സൂചനകൾ വരുമ്പോൾ തന്നെയാണ് ഈ നടപടികളിലേക്കടക്കം കടന്നിരിക്കുന്നത്. നിലവിൽ MM വർഗീസിന് 4 തവണ ഇതുമായി ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ കൂടുതൽ സഹകരണ ബാങ്കുകളിൽ, പ്രത്യേകിച്ച് തൃശൂർ കേന്ദ്രീകരിച്ചുള്ള സഹകരണ ബാങ്കുകളിൽ ഈ രീതിയിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തലുകൾ പോകുന്നു. അതിന് പ്രാഥമികമായ രീതിയിലുള്ള വിവരങ്ങൾ ഇഡിക്ക് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നിലയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോഴാണ് നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുകയും ചെയ്യുന്നത്. അതിൽ കൂടുതൽ അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുമെന്ന വ്യക്തമായ സൂചനകൾ നിലനിൽക്കുന്നുണ്ട്. നാളെ MM വർഗീസ് വരുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല. ഇക്കാര്യത്തിൽ കൂടുതൽ പാർട്ടിയോട് അത്തരം കാര്യങ്ങൾ കൂടുതൽ ആലോചിച്ച ശേഷം കൂടുതൽ പ്രതികരിക്കുമെന്ന രീതിയിലാണ് MM വർഗീസിന്റെ പ്രതികരണം അടക്കം ഇന്നലെ വന്നിരിക്കുകയും ചെയ്തത്. എന്തായാലും അന്വേഷണം കൂടുതൽ ശക്തമാകുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് നിലവിലുള്ളത്. അഭിലാഷ്, ഇപ്പോൾ MK കണ്ണനെ പോലെയുള്ളവരുടെ പ്രതികരണങ്ങൾ കൂടി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. MK കണ്ണൻ നമുക്കറിയാം നേരത്തെ സംശയനിഴലിൽ ആയിട്ടുള്ള ആളാണ്. ഇപ്പോഴും ആ സംശയനിഴലിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതൊക്കെ രാഷ്ട്രീയമായ നീക്കങ്ങൾ ആണ്. ഒരു മുഖ്യമന്ത്രിയെ തന്നെ ED അറസ്റ്റ് ചെയ്തില്ലേ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ കൂടുതൽ നേതാക്കൾക്ക്, സംസ്ഥാന നേതാക്കൾക്കടക്കം ഈ വിഷയത്തിൽ ഇനി മറുപടിയുമായി രംഗത്തെത്തേണ്ട സാഹചര്യത്തിലേക്കാണോ എത്തുന്നത്? ഡാനി, ഉറപ്പായും അത് തന്നെയാണ് അഭിലാഷ്. കാരണം ഇതിൽ പ്രതികരണത്തിന് നിർബന്ധിതരാകേണ്ടിയിരിക്കുന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം വാർത്തകൾ ശ്രദ്ധിക്കുമ്പോൾ തീർത്തും പരിമിതമായ രീതിയിലുള്ള പ്രതികരണങ്ങളെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ളൂ. വളരെ തികച്ചും പ്രതികരിക്കേണ്ട അവസരങ്ങളിൽ വളരെ മിതമായ രീതിയിൽ മാത്രമുള്ളൊരു പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണ് CPIM സംസ്ഥാന സെക്രട്ടറി ധനിക്കാര്യത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിച്ചത്. അത് ഈ അറസ്റ്റും കാര്യങ്ങളും എല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ടും കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെടുത്തി കൂടുതൽ ഭയപ്പെടേണ്ടതില്ല. ഇതിൽ ED ചില നിലപാടുകൾ, ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയുള്ള രാഷ്ട്രീയ ലക്ഷ്യം എന്ന രീതിയിലെല്ലാം വരുന്ന രീതിയിൽ തന്നെയായിരുന്നു അത് ഉണ്ടായിരുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് കാമ്പുള്ള രീതിയിലേക്ക് പ്രതികരിക്കേണ്ട ഒരു കാര്യത്തിലേക്ക് എല്ലാം തന്നെ വന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ ഉള്ളത്. ഇതിൽ എന്താണ്, ഇതിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരുന്നു. പ്രത്യേകിച്ച് കരുവന്നൂർ സംബന്ധിയായ വിഷയത്തിൽ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. അരവിന്ദാക്ഷൻ അടക്കമുള്ള CPIM നേതാക്കൾ അറസ്റ്റിലായിരുന്നൊരു ഘട്ടമുണ്ട്. നിരവധിയായ ആളുകൾ ചോദ്യം ചെയ്യലിനെ നേരിടുന്നു. അതോടൊപ്പം തന്നെ കൗൺസിലർമാർ, CPIMന്റെ തന്നെയാണ് കൗൺസിലർമാർ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരുന്ന ഒരവസ്ഥ. അപ്പോൾ ഇതിൽ കാര്യങ്ങൾ ബന്ധപ്പെട്ട് വശപ്പെട്ട് വിശദീകരിക്കുക എന്നതിനേക്കാൾ അപ്പുറം ഇതിന് ഏത് രീതിയിലാണ് പ്രതിരോധിക്കേണ്ടത് എന്ന രീതിയിലേക്കാണ് CPIM പോകുന്നത്. കൂടുതൽ നേതാക്കൾ ഇത് സംബന്ധിയായ കാര്യങ്ങളിലേക്ക് വിശദീകരണത്തിന് തയ്യാറാകേണ്ടി വരുന്ന ഒരു ഘട്ടമാണ്. അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ED നീക്കം എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അത്ര അധിക കാലം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് പൊതുവിൽ നിരീക്ഷിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച്
ഇതുമായി ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന്റെ ആഴം വളരെ വലുതാണ് എന്ന് തുടക്കത്തിൽ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. ഈടുതന്നെ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഏതാണ്ട് 100 കോടിയോളം രൂപയുടെ തിരിമറികൾ നടന്നിട്ടുണ്ട്. അത് പലതും പല ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത് സംശയാസ്പദമാണ്. കള്ളപ്പണം അടക്കം ഇത്തരം കാര്യങ്ങളിൽ വന്നിട്ടുണ്ട് എന്നതടക്കം വ്യാജ ലോണുകൾക്ക് പുറമെ മറ്റിടപാടുകൾ കൂടി ഉണ്ട് എന്നത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നിരീക്ഷണം കൂടിയാണ്. തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇന്നലെ മുഖ്യമന്ത്രിയോട് തന്നെ മാധ്യമപ്രവർത്തകർ ഇക്കാര്യങ്ങൾ ചോദിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം മറുപടി നൽകാതെ മാറുകയാണുണ്ടായത്. തന്റെ വാർത്താ സമ്മേളനത്തിന്റെ സമയം അവസാനിച്ചു. ഇനി ചോദ്യങ്ങൾക്ക് താൻ മറുപടി നൽകിയില്ല എന്ന് പറയാനാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയത്. എൻഫോഴ്സ്മെന്റ്